ഉത്തര കേരളത്തിലെ ശാക്തേയ കാവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാടായിക്കാവ് എന്നറിയപ്പെടുന്ന തിരുവർക്കാട്ടുകാവ് ഭഗവതി ക്ഷേത്രം. കേരളത്തിലെ ആദ്യ ഭദ്രകാളി ക്ഷേത്രം കൊടുങ്ങല്ലൂരും രണ്ടാമത്തേത് മാടായിലുമാണെന്നാണ് പറയപ്പെടുന്നത്. ഈ രണ്ട് ക്ഷേത്രങ്ങളിൽ നിന്നും ആവാഹിച്ചു കൊണ്ടുപോയി പ്രതിഷ്ഠിച്ച അനേകം ക്ഷേത്രങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. കാവിനെ അന്വർത്ഥമാക്കും വിധം കാടിനു നടുവിൽ ഒരു മനോഹര ക്ഷേത്രം. കാവു തീണ്ടിയാൽ കുളം പറ്റും എന്ന പഴമൊഴി കാവുകളുടെ തനിമ നിലനിർത്തുന്നതിൽ നമ്മുടെ പൂർവികർ എത്ര ശ്രദ്ധാലുക്കളായിരുന്നു എന്നതിന് തെളിവാണ്. ഭൗമതാപനത്തെയും അന്തരീക്ഷ മലിനീകരണത്തെയും തടയാൻ കാവുകൾക്കുള്ള കഴിവ് തെളിയിക്കപ്പെട്ടതാണ്. വൻമരങ്ങളും കുറ്റിച്ചെടികളും പള്ളിപ്പടർപ്പുകളും എല്ലാം ചേരുന്ന കാവുകൾ, പാമ്പുകൾ, പക്ഷികൾ, ചിത്രശലഭങ്ങൾ, ഇഴജന്തുക്കൾ തുടങ്ങി അനേകായിരം സൂക്ഷ്മജീവികളുടെ ആവാസ വ്യവസ്ഥ കൂടിയാണ്. നാടിൻ്റെ നാഡിമിടിപ്പായ കാവുകളെ സംരക്ഷിക്കാൻ വിശ്വാസവുമായി കൂട്ടിയിണക്കിയാലേ അവയ്ക്ക് നിലനിൽപ്പുണ്ടാകൂ എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാകണം വിശ്വാസപരമായ ബന്ധം കാവുകൾക്കുണ്ടായത്. മാടായിക്കാവിന് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രവുമായി ഒരു ബന്ധമുണ്ട്. ആദ്യം ഈ ഭഗവതിയെ പ്രതിഷ്ഠിച്ചത് തളിപ്പറമ്പ് ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ ഗോപുരത്തിലായിരുന്നു. എന്നാൽ അവിടുത്തെ ശാന്തപൂജയിൽ തൃപ്തയാകാത്ത ദേവി പല ദുർനിമിത്തങ്ങളും കാണിക്കാൻ തുടങ്ങി. ഒരിക്കൽ ചിറക്കൽ രാജാവിന് ദേവി സ്വപ്നദർശനം നൽകുകയും തൻ്റെ സ്ഥാനം ഇവിടെയല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. തുടർന്ന് നടത്തിയ പ്രശ്നചിന്തകളിൽ ഭഗവതിക്ക് പറ്റിയ ഉചിതമായ സ്ഥാനം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ദേവി തന്നെ അവിടെയുണ്ടായിരുന്ന ഒരു പൂജാരിയിൽ ആവേശിക്കുകയും ഉറഞ്ഞു തുള്ളി കത്തിക്കൊണ്ടിരിക്കുകയായിരുന്ന ഒരു വിറകുള്ളിയെടുത്ത് ഏഴിമലയുടെ നേർക്ക് എറിയുകയും ചെയ്തു. ആ തീക്കൊള്ളി വന്ന് പതിച്ച സ്ഥലത്തെ കാടൊക്കെ കത്തിച്ചാമ്പലാകുകയും ഒടുവിൽ തീക്കൊള്ളി മാത്രം അവശേഷിക്കുകയും ചെയ്ത അവിടെയാണ് പിന്നീട് ഭഗവതിയുടെ പ്രതിഷ്ഠ നടത്തിയത്. അങ്ങനെ തിരുവിറക് കാട്ടിയ സ്ഥലത്ത് പ്രതിഷ്ഠിച്ചതിനാലാണത്രേ ഇവിടം തിരുവർക്കാട്ടുകാവ് എന്നറിയപ്പെടുന്നത്. ഭദ്രകാളി ക്ഷേത്രമാണെങ്കിലും ഇവിടുത്തെ ക്ഷേത്രനാഥൻ ശിവനാണ്. കിഴക്കോട്ട് ദർശനമായാണ് ശിവപ്രതിഷ്ഠ. പടിഞ്ഞാറ് ദർശനമായി മാടായിക്കാവിലമ്മയെയും വടക്കോട്ട് ദർശനമായി സപ്തമാതൃക്കളെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. വർഷത്തിൽ ഒരു തവണ മാത്രം ശാന്തപൂജയും ബാക്കി എല്ലാ ദിവസവും ശാക്തേയ പൂജയുമാണ് ഇവിടെ നടന്നു വരുന്നത്. ചിറക്കൽ രാജാവ് ഉത്തരേന്ത്യയിൽ നിന്നും കൊണ്ടുവന്ന ബംഗാളി ഒറിയ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെടുന്ന പിടാരന്മാർ എന്ന ശാക്തേയ ബ്രാഹ്മണരാണ് ഇവിടെ പൂജ നടത്തി വരുന്നത്. ഭിക്ഷ്വാരകൻ എന്ന പദം ലോപിച്ചാണ് പിടാരന്മാർ ആയതെന്ന് കരുതപ്പെടുന്നു. ഇവർ മത്സ്യമാംസാദികൾ കഴിക്കുന്നവരാണ്. പത്തിലെത്തുകാരായ ഇവരെ ശാക്തേയ പൂജ നടത്താൻ പരശുരാമൻ നിയോഗിച്ചതാണെന്നാണ് ഐതിഹ്യം. മാടായിക്കാവിൽ ദാരികവധം കഴിഞ്ഞുള്ള ഉഗ്രരൂപിണിയായാണ് ഭഗവതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ദേവീ മഹാത്മ്യത്തിൽ ദുർഗയുടെ രൗദ്രഭാവമായാണ് ഭദ്രകാളിയെ ചിത്രീകരിച്ചിരിക്കുന്നത്. പുറത്തേക്ക് നീട്ടിയ നാവ്, ഒരു കൈയിൽ ശരീരം വേർപെട്ട തല, വാർന്നൊഴുകുന്ന രക്തം, കഴുത്തിൽ തലയൊട്ടിമാല, കാളിയുടെ ഈ ഭയാനക രൂപത്തെ ആരാധിക്കുന്നതിൻ്റെ പിന്നിലെ രഹസ്യം നമ്മെ ഭയപ്പെടുത്തുന്ന രൂപത്തെ പൂജിക്കുമ്പോൾ നമ്മുടെ ഭയം അപ്രത്യക്ഷമാകുന്നു എന്നാണ്. 51 തലയൊട്ടികൾ 51 അക്ഷരങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അജ്ഞാനത്തിൻ്റെ ഇരുൾ മാറ്റി ജ്ഞാനം പ്രകാശിപ്പിക്കുന്നവളാണ് ഭദ്രകാളി. അങ്ങനെ കാളിയുടെ അനുഗ്രഹത്താൽ പാണ്ഡിത്യം നേടിയ ആളാണ് വിക്രമാദിത്യ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായ, ഭാരതീയ കവികൾ ഇന്ത്യൻ ഷേക്സ്പിയർ എന്ന് വിശേഷിപ്പിച്ച മഹാകവി കാളിദാസൻ. കാളിദാസന് പാണ്ഡിത്യം ലഭിച്ചതിൻ്റെ പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട്. രുദ്രൻ എന്നായിരുന്നു കാളിദാസൻ്റെ ആദ്യത്തെ പേര്. ഒരു മരമണ്ടനായിരുന്ന കാളിദാസൻ കല്യാണം കഴിച്ചത് ഒരു പണ്ഡിതയായ യുവതിയായിരുന്നു. ആദ്യ രാത്രി തന്നെ തൻ്റെ ഭർത്താവ് ഒരു മരമണ്ടനാണെന്ന് മനസ്സിലാക്കിയ ഭാര്യ അദ്ദേഹത്തെ വീട്ടിൽ നിന്നും പറഞ്ഞു വിട്ടു. ഇതിൽ മനംനൊന്ത് വിഷമിച്ച് നടന്ന കാളിദാസൻ ഒരു വൃദ്ധയുടെ ഉപദേശപ്രകാരം വിദ്യ നേടുന്നതിനായി ഉജ്ജയിനിയിലെ ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് എത്തി. സമയം അർദ്ധരാത്രി. ഭഗവതി ക്ഷേത്രത്തിലുണ്ടായിരുന്നില്ല. തുറന്നുകിടന്ന ക്ഷേത്രത്തിനകത്തേക്ക് കാളിദാസൻ പ്രവേശിച്ചു വാതിലടച്ചു. മടങ്ങി വന്ന ഭദ്രകാളി വാതിലടച്ചത് കണ്ട് അകത്താര് എന്ന് ചോദിച്ചു. അപ്പോൾ കാളിദാസൻ പുറത്താര് എന്ന് തിരിച്ചു ചോദിച്ചു. പുറത്ത് കാളി എന്ന് മറുപടി പറഞ്ഞപ്പോൾ അകത്ത് ദാസൻ എന്ന് കാളിദാസനും മറുപടി പറഞ്ഞു.
ഇത് കേട്ട് പ്രസാദിച്ച കാളി, കാളിദാസ നിനക്ക് എന്തു വേണം എന്ന് ചോദിച്ചു. എനിക്ക് വിദ്യ തന്നാലേ ഞാൻ വാതിൽ തുറക്കൂ എന്ന് പറഞ്ഞ കാളിദാസനോട് ദേവി വാതിലിനിടയിലൂടെ നാക്ക് പുറത്തു നീട്ടാൻ ആവശ്യപ്പെട്ടു. ഉടൻ തന്നെ തൻ്റെ ശൂലാഗ്രം കൊണ്ട് വിദ്യാമന്ത്രം നാവിന്മേൽ എഴുതി കൊടുക്കുകയും പൊടുന്നനെ കാർമേഘം നീങ്ങി പൂർണ്ണചന്ദ്രൻ തെളിഞ്ഞതുപോലെ കാളിദാസൻ്റെ മന്ദതയൊക്കെ മാറുകയും അദ്ദേഹത്തിന് പാണ്ഡിത്യം ലഭിക്കുകയും ചെയ്തു. ഉടൻ തന്നെ വാതിൽ തുറന്ന് ഭഗവതിയെ നമസ്കരിച്ചുകൊണ്ട് ഒരു സ്തോത്രം ചൊല്ലി. ഇതാണ് ശ്യാമളാദണ്ഡകം എന്ന പേരിൽ അറിയപ്പെടുന്ന കാളിദാസൻ്റെ ആദ്യ കൃതി. അങ്ങനെ പണ്ഡിതനായ കാളിദാസൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിൽ പ്രകടമായ മാറ്റം കണ്ട് അത്ഭുതപ്പെട്ട ഭാര്യ അസ്ഥി കശ്ചിത് വാഗർത്ത എന്ന് ചോദിച്ചു. അതായത്, താങ്കൾക്ക് ഈ ദിവ്യജ്ഞാനം എവിടുന്ന് കിട്ടിയെന്ന്. അങ്ങനെ തൻ്റെ ഭാര്യ പറഞ്ഞ ആ മൂന്ന് പദങ്ങൾ ഉപയോഗിച്ചാണ് കാളിദാസൻ തൻ്റെ പ്രസിദ്ധങ്ങളായ കുമാരസംഭവം, മേഘസന്ദേശം, രഘുവംശം തുടങ്ങിയ കൃതികൾ രചിച്ചത്. കാളിദാസനെ ദേവി വിദ്യ പകർന്നു നൽകിയ ഉജ്ജയിനിലെ കാളിക്ഷേത്രം ഏറെ പ്രസിദ്ധമാണ്. മാടായിക്കാവിലെ വിഗ്രഹപ്രതിഷ്ഠയ്ക്കുമുണ്ട് ഒരു പ്രത്യേകത. ഇവിടത്തെ മൂലവിഗ്രഹവും സപ്തമാതൃക്കളെയും കടുശർക്കര യോഗത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതിസങ്കീർണമായ ഒരു വിഗ്രഹ നിർമ്മാണ പ്രക്രിയയാണ് ഈ കടുശർക്കര യോഗം. ഇതിനായി ഉപയോഗിക്കുന്നത് വിവിധതരം മണ്ണുകൾ, കല്ലുകൾ, മുത്തുച്ചിപ്പി, പാൽ, തേൻ, തൈര്, ഗോരോജനം, ഗംഗാജലം, ശംഖ്, അങ്ങനെ 68 അപൂർവ ഔഷധക്കൂട്ടുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ആദ്യ പ്രക്രിയ മണ്ണ് ശുദ്ധീകരണമാണ്. 3 നദികളോ 5 നദികളോ സംഗമിക്കുന്ന സ്ഥലത്തെ ഒരു പ്രത്യേകതരം നേർമയുള്ള ചുവന്ന മണ്ണാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. താമ്രപുല്ല എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഈ മണ്ണ് 9 കഷായത്തിൽ 10 വീതം ഇട്ട്, അങ്ങനെ 90 ഇട്ട് ശുദ്ധീകരിച്ചെടുക്കുന്നു. പിന്നീട് ഈ വിഗ്രഹത്തിന് വേണ്ടുന്ന നാഡീഞ്ഞരമ്പുകളും അസ്ഥികളും ഉണ്ടാക്കിയെടുക്കുന്നു. നാഡീഞ്ഞരമ്പുകൾക്കായി ചകിരി നാരാണ് ഉപയോഗിക്കുന്നത്. ശൂലം എന്ന് വിളിക്കുന്ന അസ്ഥികൾക്കായി കരിങ്ങാലി, ദേവദാരം, ചന്ദനം ഇവയിലേതെങ്കിലും മരവുമാണ് ഉപയോഗിക്കുന്നത്. പിന്നീട് ഈ നാഡീഞ്ഞരമ്പുകളെ അസ്ഥികളുമായി കൂട്ടിയിണക്കുന്നു. ഇതിനായി തിരുവട്ടപ്പശ, കൂവളപ്പശ തുടങ്ങിയ മരപ്പശകളാണ് ഉപയോഗിക്കുന്നത്. ഇതിനുശേഷമാണ് ഔഷധക്കൂട്ടുകളുടെ ലേപനം ഈ വിഗ്രഹത്തിന് മേൽ നടത്തുന്നത്. അതിനുശേഷം ഈ വിഗ്രഹത്തെ സ്വാഭാവികമായി ഉണങ്ങാൻ അനുവദിക്കുന്നു. അങ്ങനെ ഏറ്റവും കുറഞ്ഞത് 5 എടുക്കും ഒരു വിഗ്രഹം പൂർത്തീകരിക്കാൻ. സാധാരണയായി ഈ വിഗ്രഹങ്ങൾ അലിഞ്ഞു പോകാൻ സാധ്യതയുള്ളതിനാൽ ഇതിൽ അഭിഷേകം ചെയ്യാറില്ല. തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമിയുടെ വിഗ്രഹം കടുശർക്കര യോഗത്തിലാണ്. കേരളത്തിൽ 3-4 ക്ഷേത്രങ്ങളിൽ മാത്രമേ കടുശർക്കര പ്രതിഷ്ഠ നിലവിലുള്ളൂ. കന്യാകുമാരി ജില്ലയിലെ തിരുവട്ടാർ ആദികേശവൻ്റെ 22 വിഗ്രഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കടുശർക്കര വിഗ്രഹം. മാടായിക്കാവിലെ പ്രധാന വഴിപാട് ശത്രുസംഹാര പൂജയും സർവാഭീഷ്ട സിദ്ധിക്കുള്ള അകപൂജയുമാണ്. ഇവിടെ ഭക്തർക്ക് പ്രസാദമായി നൽകുന്ന കുരുമുളക് ചേർത്ത കോഴിയിറച്ചി ഏറെ വിശേഷപ്പെട്ടതാണ്. മീനമാസത്തിലെ 9 നീണ്ടു നിൽക്കുന്ന വസന്തോത്സവം എന്നറിയപ്പെടുന്ന പൂരമഹോത്സവമാണ് ഇവിടത്തെ ഏറ്റവും പ്രധാന ആഘോഷം. ദേവി ദാരിക യുദ്ധം അനുസ്മരിപ്പിക്കുന്ന വാൾപ്പയറ്റും തുടർന്ന് ആനന്ദ നൃത്തമായ പൂരക്കളിയും ഇതിനോടനുബന്ധിച്ച് നമുക്ക് കാണാവുന്നതാണ്. മാടായിക്കാവുമായി ഏറെ ബന്ധപ്പെട്ടു കിടക്കുന്ന മറ്റൊരു ക്ഷേത്രമാണ് മാടായിപ്പാറയുടെ മുകളിലുള്ള വടുകുന്ത ശിവക്ഷേത്രം. മാടായിക്കാവിലെ പൂരോത്സവ സമാപന ദിവസം ദേവീ വിഗ്രഹം എഴുന്നള്ളിച്ച് വടുകുന്ത തടാകത്തിൽ ആറാട്ടിനെത്തിക്കുന്നു. ഇവിടെയുള്ള മണിദ്വീപിലാണ് ആറാട്ടിനെത്തുന്ന ദേവിയെ എഴുന്നള്ളിച്ചിരുത്തുന്നത്. ഏത് കൊടിയ വേനലിലും വറ്റാതെ നിൽക്കുന്ന ഈ തടാകത്തിന് ഒരു ദിവ്യ ചൈതന്യത്തിൻ്റെ കഥ കൂടി പറയാനുണ്ട്. ദാരികൻ എന്ന അസുരൻ 3 കൈയടക്കി ദേവന്മാരെയൊക്കെ ഉപദ്രവിച്ച് നടക്കുന്ന കാലം. ഉപദ്രവം സഹിക്കാവയ്യാതെ ദേവന്മാർ പരമശിവനെ സമീപിച്ചു. തുടർന്ന് പരമശിവൻ ദാരികനെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി തൻ്റെ തൃക്കണ്ണിൽ നിന്നും ഭദ്രകാളിയെ സൃഷ്ടിച്ചു. കാളി തൻ്റെ വാഹനമായ വേദാളിയുടെ പുറത്തു കയറി യുദ്ധത്തിനായി പുറപ്പെട്ടു. എന്നാൽ ദാരികനാകട്ടെ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വിചിത്രങ്ങളായ പല വരങ്ങളും സ്വായത്തമാക്കിയിരുന്നു. അതായത്,
താൻ ഒരാണോ ഒരായുധമോ കൊണ്ട് കൊല്ലപ്പെടരുത്. തൻ്റെ മരണം ആകാശത്തോ ഭൂമിയിലോ വെച്ച് പാടില്ല. അതുപോലെ തന്നെ തന്നെ രാത്രിയോ പകലോ കൊല്ലാൻ പാടില്ല. ഇങ്ങനെയുള്ള വരങ്ങളൊക്കെ ചോദിച്ചു വാങ്ങിയ ദാരികനോട് ബ്രഹ്മാവ് ചോദിച്ചു, യുദ്ധത്തിൽ സ്ത്രീകളാൽ കൊല്ലപ്പെടരുത് എന്ന വരം എന്താണ് ചോദിക്കാത്തത്? ഇത് കേട്ട് ദാരികൻ മറുപടി പറഞ്ഞു, അങ്ങനെ ഒരു വരം ചോദിക്കുന്നത് തന്നെ അപഹാസ്യമാണ്. ചപലകളായ സ്ത്രീകൾ എന്നെ കണ്ടാൽ തന്നെ ഓടിയൊളിക്കും. അങ്ങനെ തന്നെ ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് അഹങ്കരിച്ചു നടന്ന ദാരികൻ്റെ മുന്നിലേക്കാണ് കാളി പ്രത്യക്ഷപ്പെട്ടത്. യുദ്ധം തുടങ്ങി. ദിവസങ്ങൾ നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ ക്ഷീണിച്ചവശനായ ദാരികനെ ദേവി കോരിയെടുത്ത് മുകളിലേക്കെറിഞ്ഞ് തൻ്റെ നീട്ടിപ്പിടിച്ച ത്രിശൂലത്തിൽ കുത്തിത്തറപ്പിച്ച് ത്രിസന്ധ്യാ നേരം നോക്കി ആകാശത്തും ഭൂമിയിലും അല്ലാത്തിടത്ത് വെച്ച് തൻ്റെ വാഹനമായ വേതാളിയുടെ പുറത്തേക്ക് നീട്ടിപ്പിടിച്ച നാവിൽ കിടത്തി തൻ്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് തന്നെ ദാരികനെ പിച്ചി ചീന്തി കൊന്നുകളഞ്ഞു. എന്നിട്ടും കളിയടങ്ങാത്ത കാളി ദാരികൻ്റെ വെട്ടിയെടുത്ത ശിരസ്സുമായി ആർത്തലച്ച് ഭൂമി മുഴുവൻ ഓടി നടന്നു. ഒടുവിൽ സാക്ഷാൽ പരമശിവൻ തന്നെ ദേവിയുടെ കോപമടക്കാനായി ഒരു വടുവിൻ്റെ രൂപത്തിൽ, ഒരു അതായത് ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ രൂപത്തിൽ മാർഗമധ്യെ കിടന്നു. മാത്രമല്ല, ദേവിക്ക് നീരാടാനായി തൻ്റെ ത്രിശൂലം കൊണ്ട് മാടായി പാറയുടെ പുറത്ത് ഒരു തെളിനീർ തടാകവും സൃഷ്ടിച്ചു. അങ്ങനെ ഭഗവാൻ തന്നെ തൻ്റെ കൈകൊണ്ട് സൃഷ്ടിച്ചെടുത്താണ് ഈ വടുകുന്ത തടാകമെന്നാണ് ഐതിഹ്യം. ഇന്നും മീനമാസത്തിലെ പൂരോത്സവ നാളിൽ മാടായിക്കാവിലമ്മ 10,000 ഭക്തരുടെ സാന്നിധ്യത്തിൽ ഈ വടുകുന്ത തടാകത്തിൽ നീരാടി ഈ ദേശത്തിൻ്റെയും ഭക്തരുടെയും മനസ്സ് കുളിർപ്പിക്കുന്നു. വടക്കൻ കേരളത്തിലെ മിക്കവാറും എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും റെയിൽവേ മുത്തപ്പൻ എന്ന് വിളിക്കുന്ന മുത്തപ്പൻ കാവുകളുണ്ട്. ഈ റെയിൽവേ മുത്തപ്പൻ്റെ പിറവിക്ക് പിന്നിലുണ്ടായിരുന്ന ഒരു സംഭവ കഥയും മുത്തപ്പൻ്റെ ഐതിഹ്യങ്ങളിലേക്കുമാണ് നാം ഇനി കടക്കുന്നത്.